ശാന്തി. 11/4/2019. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ ദാതാവാണ്. നിങ്ങൾ കുട്ടികൾക്ക് യാചിക്കേണ്ട ആവശ്യമില്ല. യാചനയേക്കാൾ നല്ലത് മരണമാണ് എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ചോദ്യം: ഏതൊരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയോ സങ്കല്പമോ ഇല്ലാതാകുന്നതിന് ഏത് സ്മൃതി സദാ ഉണ്ടായിരിക്കണം? ഉത്തരം: കഴിഞ്ഞുപോയത് നല്ലതായാലും മോശമായാലും ഡ്രാമയിലുള്ളതായിരുന്നു. ചക്രം മുഴുവൻ പൂർത്തിയായാൽ വീണ്ടും ആവർത്തിക്കും. ഓരോരുത്തരും ഏതുപോലെയുള്ള പുരുഷാർത്ഥം ചെയ്യുന്നുവോ അതിനനുസരിച്ച് പദവിയും ലഭിക്കും. ഈ കാര്യം സ്മൃതിയിലുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും ചിന്തയോ സങ്കല്പമോ ഉണ്ടാകില്ല. ബാബയുടെ നിർദ്ദേശമാണ്, കുട്ടികളെ, കഴിഞ്ഞുപോയതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കൂ. തലതിരിഞ്ഞ യാതൊരു കാര്യവും കേൾക്കരുത്, കേൾപ്പിക്കരുത്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചിന്തിക്കുകയോ ആവർത്തിക്കുകയോ ചെയ്യരുത്. ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം: നമ്മൾ സുഖകർത്ത ദുഃഖകർത്താവിന്റെ മക്കളാണ്. അതിനാൽ ആർക്കും ദുഃഖം നൽകരുത്. ഉദ്ദേശ്യ ലക്ഷ്യത്തെ മുന്നിൽ വെച്ച് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. തനിക്ക് സമാനമാക്കുന്ന സേവനം ചെയ്യണം. ഡ്രാമയുടെ ഓരോ പാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞുപോയ യാതൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കരുത്. മനസ്സ വാച കർമ്മണ, യാതൊരു മോശമായ കർമ്മവും ഉണ്ടാകരുത്. ഇതിൽ ശ്രദ്ധിച്ച് ഡബിൾ അഹിംസകർ ആകണം. വരദാനം: 4 വിഷയങ്ങളിലും തന്നെ ബാബയുടെ ഹൃദയത്തിനിഷ്ടപ്പെട്ട മാർക്ക് നേടുന്ന ഹൃദയ സിംഹാസനധാരിയായി ഭവിക്കും. ഏതു കുട്ടികളാണോ 4 വിഷയങ്ങളിലും നല്ല മാർക്ക് നേടുന്നത്, തുടക്കം മുതൽ അവസാനം വരേക്കും നല്ല നമ്പറിൽ വിജയിക്കുന്നത്, അവരെ തന്നെയാണ് പാസ് വിത്ത് ഓണർ എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാർക്ക് കുറഞ്ഞു, പിന്നീട് മേക്കപ്പ് ചെയ്തു, അങ്ങനെയല്ല. എല്ലാ വിഷയത്തിലും ബാബയുടെ ഹൃദയത്തിനിഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഹൃദയ സിംഹാസനധാരി ആകുന്നത്. ഒപ്പമൊപ്പം ബ്രാഹ്മണ ലോകത്തിൽ സർവർക്കും പ്രിയപ്പെട്ടവർ, സർവരുടെയും സഹയോഗി, സർവരുടെയും ബഹുമാനം പ്രാപ്തമാക്കുന്നവരെ തന്നെയാണ് ഹൃദയ സിംഹാസനധാരിയിൽ നിന്ന് രാജസിംഹാസനധാരി ആകുന്നത്. സ്ലോഗൻ: ആകർഷണീയരവരാണ്. ആരുടെ ഹൃദയത്തിലാണോ സദാ ഈ നിലയ്ക്കാത്ത ഗീതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ്. ഓം ശാന്തി.